ഫൈസൽ ഫരീദിന് യുവനടിയുമായി ബന്ധം. പണം മുടക്കിയത് 4 സിനിമകളിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദ് മലയാള സിനിമകൾക്കായി പണം ഇറക്കിയിട്ടുണ്ടെന്ന സൂചനയെ തുടർന്ന് അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് സിനിമാ രംഗത്തെ പലരിൽ നിന്നും NIA വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 4 മലയാള സിനിമകൾക്കായി ഫൈസൽ ഫരീദ് പണം ഇറക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഫൈസൽ ഫരീദ് സിനിമയിൽ പണം മുടക്കിയത് ഒരു യുവനടിയുടെയും സിനിമയുമായി ബന്ധമുള്ള ഭർത്താവിൻ്റെയും നിർദ്ദേശപ്രകാരമാണത്രേ. അങ്ങനെ 4 സിനിമകളിൽ ഇയാൾ പണം മുടക്കിയെന്നാണ് സൂചന. 3 യുവനടിമാരോട് അടുത്ത ബന്ധമുണ്ടെങ്കിലും ഏറെ അടുപ്പം മുൻപും വിവാദ നായികയായുള്ള ഒരു നടിയോടാണ്. ദുബായിൽ സിനിമാ താരങ്ങൾക്ക് ബിസിനസ് രംഗത്ത് വഴിയൊരുക്കുന്നതിന് പിന്നിലും ഫൈസൽ ഫരീദിൻ്റെ സഹായമുണ്ടതായി അറിയുന്നു. ഒരു മുതിർന്ന സംവിധായകൻ്റെയും പുതുതലമുറ സംവിധായകൻ്റെയും ചിത്രങ്ങൾ ഇതിൽപ്പെടും. കൂടാതെ ഒരു മലയാള ചിത്രത്തിൽ ഫൈസൽ ഫരീദ് അഭിനയിച്ചിട്ടുള്ളതായും വിവരങ്ങൾ പുറത്തുവരുന്നു. കൂടാതെ തെലുങ്ക് ചിത്രങ്ങളുടെ വിതരണവും ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഒന്നിലും ഫൈസലിൻ്റെ പേര് വെച്ചിട്ടില്ല. അടുത്ത സുഹൃത്തുക്കൾ വഴിയാണ് സിനിമാ നിർമ്മാണത്തിന് ഫൈസൽ പണം എത്തിച്ചിരുന്നത് അത്രേ. ദുബായിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഇയാൾ മുഖേന ഹവാല പണവും കേരളത്തിലെത്തിയിരുന്നുവെന്ന് NIAക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പണം സിനിമാ നിർമ്മാണത്തിനും ഉപയോഗിച്ചിരുന്നു. ഫൈസലിനെ കസ്റ്റഡിയിൽ ലഭിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അന്വേഷണം സിനിമാ രംഗത്തേക്കും നീളും. ഇതോടെ ഫൈസലുമായി ബന്ധം പുലർത്തിയിരുന്ന പലരും ഇപ്പോൾ ആശങ്കയിലാണ്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സിനിമാ രംഗങ്ങളിലെ ഉന്നതങ്ങളിലുള്ളവർക്ക് ദുബായിൽ വിവിധ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിലവിൽ പങ്കാളിത്തമുണ്ട്. നാട്ടിൽ സ്വകാര്യമായി എഗ്രിമെൻ്റ് തയ്യാറാക്കിയ ശേഷമാണ് ഇത്തരക്കാർ ദുബായിൽ പണം നിക്ഷേപിക്കുന്നത്. ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഫൈസൽ ഫരീദും ദുബായിലെ ഒരു മാഗി സ്വദേശിയും ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന ദുബായിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്തുമായി ചേർന്ന് ദുബായിൽ ഫൈസൽ ബിസിനസ് നടത്തിയിരുന്നു. ഇയാൾക്ക് ദുബായിൽ ഓയിൽ കള്ളക്കടത്തുമായി സജീവ ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കാസർഗോഡ് സ്വദേശിയായ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ദുബായിൽ ഓയിൽ കള്ളക്കടത്ത് നടത്തിയിരുന്നതാണ് വിവരം. മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെലോ അരുൺ ബാലചന്ദ്രനുമായി ഫൈസൽ ഫരീദിന് അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായി NIAക്ക് വിവരം ലഭിച്ചു. നിലവിൽ ദുബായ് പോലീസ് കസ്റ്റഡിയിലുള്ള ഫൈസലിനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് NIA. ഫൈസലിനെ 2 ദിവസത്തിനകം തന്നെ നാട്ടിലെത്തിക്കുമെന്നാണ് സൂചന. ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ സ്വർണം വിറ്റുകിട്ടുന്ന പണം ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് NIAക്ക് അറിയാൻ സാധിക്കൂ. പാസ്പോർട്ട് റദ്ദാക്കി ഫൈസലിനെ കസ്റ്റഡിയിലെടുത്ത ദുബായ് പോലീസ് പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി.